എടാ എനിക്ക് ഏതെങ്കിലും നല്ല ഗൺ കിട്ടിയാ. ഇല്ലടാ എന്റെ കൈക്ക് ആകെ ഈ തോംസണും പിന്നെ എസ് എൽ ആറും മാത്രമേ ഉള്ളൂ. ഞാൻ എടുക്കാൻ പോണ ഗണ്ണൊക്കെ ഒന്നാം നമ്പർ ബമ്പു ബംഗാളി എടുത്തോണ്ട്. എന്നാ അവനോട് ചോദിച്ചോ എന്തൊക്കെ എന്തൊക്കെയുണ്ട്. ഒന്നാം നമ്പർ ബായ് ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പബ്ജിയിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന മൂന്ന് മിസ്റ്റേക്കുകളാണ്. അത് നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂന്നാന മണ്ടത്തരങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും അറിയാതെ ചിലപ്പോൾ മറന്നു പോയിട്ട് ചെയ്യാറുണ്ട്. സോ അപ്പോൾ അത് നിങ്ങളും ചെയ്യാറുണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, മറ്റൊന്നല്ല, നമ്മുടെ ഇതിന് മുമ്പൊരു ലോസ്പെക്ക് ഫോണുള്ളവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടവരെല്ലാം നല്ല റെസ്പോൺസാണ് നൽകിയിട്ടുള്ളത്, വളരെ നന്ദിയുണ്ട്. പിന്നെ അപ്പോൾ കുറച്ച് വ്യൂസ് ഉള്ളുന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ചാനലൊന്ന് കയറി വയ്ക്കാൻ മതി. വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ തന്നെ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പബ്ജി കളിക്കുമ്പോൾ അതുപോലെ തന്നെ ഏത് ഗെയിം കളിക്കുമ്പോഴാണ് 80% ആളുകളും ഹിയർസെറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും കളിക്കുക. കാരണം അത് വെച്ച് കളിക്കുമ്പോഴാണ് നമുക്ക് കൃത്യം എനിമീസിൻ്റെ ഫുട്സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഏത് കമ്പനി വേറെ 500 മുതൽ 1000, 2000, 3000 ഏത് രൂപയുടെ ഹിയർസെറ്റാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്കൊരു വലിയ മണ്ടത്തരം, ഓക്കെ, ഈ വലിയ മണ്ടത്തരം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചിക്കൻ ഡിന്നർ പലപ്പോഴും ആയിട്ട് അടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടോ? അത് മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അതല്ല, ചിലവർക്ക് ഇപ്പോഴും മനസ്സിലാവാതെ പോയിട്ടുണ്ട്. സോ അത് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഗെയിം കളിക്കുകയാണെങ്കിൽ നേരെ ഫോൺ എടുക്കും, അതുപോലെ തന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യും, നേരെ ചെവിയിൽ വെക്കും. എന്നാൽ അതിന് പകരം നിങ്ങൾ ഇങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടാവും. അതായത് നമ്മുടെ റൈറ്റ് കൂടെയാണ് എനിമി വരുന്നതെങ്കിലും നമ്മൾ ലെഫ്റ്റ് കൂടെ വരുന്നതായിട്ടും ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക. അവരുടെ ഫുട്സ്റ്റെപ്സ് നമുക്ക് ലെഫ്റ്റ് കൂടെ കേൾക്കാനായിരിക്കും പറ്റുക, ലെഫ്റ്റ് ഹിയർസെറ്റിലൂടെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ലെഫ്റ്റിൽ കൂടെ ആയിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിയുന്നതിന് മുമ്പ് തന്നെ അവർ റൈറ്റിലൂടെ വന്ന് ഫയർ ചെയ്യും. വല്ലതും കത്തിയോ? ഞാൻ പറഞ്ഞ സത്യം ഞാൻ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൈറ്റിൽ കൂടെ ഒരു എനിമി വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ ഫുട്സ്റ്റെപ്സ് കേൾക്കൽ ലെഫ്റ്റിൽ കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ കൂടെ ചെല്ലുമ്പോൾ അവർ റൈറ്റിൽ കൂടെ വന്ന് നമ്മളെ ഫയർ ചെയ്യും. അപ്പോൾ അത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ ഇയർസെറ്റ് വെക്കുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ആ ഇയർസെറ്റിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ കാണാൻ പറ്റും 6, അതുപോലെ തന്നെ മറ്റൊരു ഇയർസെറ്റുമേ എല്ല്, ഓക്കെ, എല്ല് എന്ന അക്ഷരം ഉണ്ടാവും, 6 എന്ന അക്ഷരവും ഉണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നല്ല, ഒരു ഇയർസെറ്റ് നമ്മുടെ റൈറ്റ് ചെവിയിലും അതുപോലെ തന്നെ മറ്റൊരു ഇയർസെറ്റ് നമ്മൾ ലെഫ്റ്റ് ചെവിയിലുമാണ് വെക്കേണ്ടത്. എന്നാൽ നമ്മളിതൊന്നും നോക്കാതെ നേരിട്ട് ചെവിയിൽ പോയാണ്ട് വെക്കുന്ന സമയത്ത് റൈറ്റ് ചെവിയിൽ അഥവാ ലെഫ്റ്റ് ഇയർസെറ്റാണ് വെച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. അതായത് റൈറ്റിൽ കൂടെ വരുന്ന ഒരു എനിമയെ നിങ്ങൾ ലെഫ്റ്റിൽ കൂടെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ ഇത് കാരണം എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഒരുപാട് ചിക്കൻ ഡിന്നർ പറഞ്ഞാൽ ലാസ്റ്റ് സോണിലൊക്കെയാണ് ഇത് പലപ്പോഴായിട്ട് എനിക്ക് പറ്റാറുള്ളത്. കാരണം എന്താ വെച്ചാൽ പാമ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അവരുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ റൈറ്റിൽ പോയി വെക്കുമ്പോൾ അവർ ലെഫ്റ്റിൽ കൂടെ വന്ന് എന്നെ ഫയർ ചെയ്യും. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ നോക്കും കറക്റ്റായിട്ട് ഞാൻ വളരെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടോ, മറ്റൊന്നല്ല, അമ്മ റൈറ്റ് ചെവിയിൽ ലെഫ്റ്റിൻ്റെ ഇയർസെറ്റ് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇയർസെറ്റ് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക, റൈറ്റ് 6 എന്ന അക്ഷരമുള്ളത് കൃത്യം നമ്മുടെ റൈറ്റ് ചെവിയിലും അതുപോലെ തന്നെ എല്ല് എന്ന അക്ഷരമുള്ളത് നമ്മുടെ ലെഫ്റ്റ് ചെവിയിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചാനൽ പരിചയപ്പെടുത്താം. നമ്മുടെ പബ്ജി ലൈറ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്.
അപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക, നമ്മുടെ സ്നോർലാക്സ് എന്നൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പബ്ജി ലൈറ്റിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരും. കൂടെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഫ്രൈഡേയും 40 BC ഗീവ് അവേ നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് 40 BC നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് 40 BC ഒരു ഗീവ് അവേയും ചെയ്യുന്നുണ്ട്. സോ പബ്ജി ലൈറ്റ് കളിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമുക്ക് പലപ്പോഴും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടായിട്ടും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും ഇവൻ്റ് വഴിയൊക്കെ നമ്മൾ ഗണ്ണിൻ്റെ സ്കിന്ന്, ഔട്ട്ഫിറ്റ്, അതുപോലെ തന്നെ ബാഗിൻ്റെ സ്കിന്ന്, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും വാങ്ങാറുണ്ട്. എന്നാൽ ഇത് വാങ്ങുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കാരണം നിങ്ങൾക്ക് വളരെ വലിയ മണ്ടത്തരായിരിക്കും സംഭവിക്കുക. ഇത് പ്രധാനമായിട്ടും നമുക്ക് സംഭവിക്കുക എപ്പോഴെന്ന് വെച്ചാൽ ലാസ്റ്റ് സോണിൽ നമ്മൾ പാമ്പായി കിടക്കുമ്പോഴാണ്. ഓക്കെ, നമ്മൾ പാമ്പായി കിടക്കുമ്പോൾ എനിമീസ് പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കളറൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലരൊക്കെ ഞാൻ അധികം യൂട്യൂബേഴ്സ് അടക്കം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവർ പിന്നെ ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ എന്താ പറയുക ഭയങ്കര പ്രോ ആൾക്കാരാണല്ലോ, ചിലക്ക് അവർക്കൊക്കെ പറ്റിയായിരിക്കും. ഞാൻ പറയുന്നത് പൊതുവേ നമ്മുടെ എന്നെപ്പോലത്തെ ന്യൂബ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർ ഈ പ്രോ അതേപോലെ തന്നെ അവരെ പോലെ പ്രോ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ പാമ്പായി കെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ സ്പോട്ട് ചെയ്യും. ഇത് പൊതുവേ നമ്മളെ എപ്പോഴും നല്ല എവിടെ ദൂരെ നിന്ന് കണ്ടാൽ പോലും നമ്മളെ സ്പോട്ട് ചെയ്യുന്ന ഒരു കളറ് എന്ന് പറയുന്നത് റെഡ്, അതുപോലെ തന്നെ യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, അങ്ങനത്തെ നല്ല പെട്ടെന്ന് ഉദിച്ച് കാണിക്കുന്ന കളറുകളാണ്. നമ്മളെ എനിമീസ് പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക. എന്നാൽ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രീൻ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ബ്ലാക്ക്, അങ്ങനത്തെ കളറൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനിമീസ് പെട്ടെന്ന് നിങ്ങളെ സ്പോട്ട് ചെയ്യില്ല. നിങ്ങൾ പാമ്പായിട്ട് കിടക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വേറെ വീട്ടിൽ എവിടെയെങ്കിലും ഹൈഡായിട്ട് കിടക്കണമെങ്കിലൊന്നും നിങ്ങളെ എനിമീസ് പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. എന്നാൽ ഈ ഓറഞ്ചും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വേണ്ടി ചെന്ന് അവിടെ പാമ്പായി കിടന്നാലും നിങ്ങൾക്ക് എത്ര ദൂരത്തു നിന്ന് വേണമെങ്കിലും എനിമീസ് നിങ്ങളെ സ്പോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെന്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബാഗിൻ്റെ സ്കിൻ അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ്, ഗണ്ണിൻ്റെ സ്കിന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുന്ന കളറൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതാണ് ബെറ്റർ. കാണാൻ കുറച്ച് ലുക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ലുക്ക് നോക്കിയിട്ടാണ് എടുക്കുക, അല്ലാതെ അതിൻ്റെ വർക്ക് എന്താണെന്ന് നമ്മൾ നോക്കില്ല. നമ്മൾ ലുക്ക് നോക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ പാമ്പായി കിടക്കുമ്പോൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ ക്യാൻ ബെറ്റർ നൗ. ഇനി ഈ ഒരു മൂന്നാമത്തെ മണ്ടത്തരം എന്ന് പറയുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും, മറ്റൊന്നല്ല, നമ്മളൊരു ടീമായിട്ട് ഇപ്പോൾ നമ്മളൊരു സ്കോഡിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെടിയേറ്റ് നമ്മുടെ ഒരു സ്കോഡിലെ ഒരുത്തം വീണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ ഒരു സ്മോക്ക് എടുത്തിടും. സ്മോക്ക് വർക്കായതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവനെ റിവൈവ് ചെയ്യും. എന്നാൽ ഇത് ചെയ്യുന്ന ടൈമിൽ ഇതിപ്പോൾ നമ്മൾ അവരെ പുഷ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മളെ പുഷ് ചെയ്യണമെങ്കിലും ഒരുത്തൻ നോക്കായി കഴിഞ്ഞ് അവിടെ ഒരു സ്മോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം എന്ത്, അവരവിടെ സ്മോക്ക് ഇട്ടിട്ട് ഒരുത്തനെ റിവൈവ് ചെയ്യണമെന്ന്. എന്നാൽ ഈ സമയം മനസ്സിലാക്കി വേറെ ടീമിലൊരുത്തനോ അല്ലെങ്കിൽ സെയിം ടീമിലെ അതായത് നമ്മുടെ എനിമി വന്നിട്ട് അവിടെ ഒരു മോളിയോ അല്ലെങ്കിൽ ഒരു നീഡോ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു കഥ, ഒരു സ്കോഡ് മൊത്തം വൈപ്പായി തീരും. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചു. ഓക്കെ, ഞാനൊരു ടീംമേറ്റിനെ നോക്കാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, പകരം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ടീംമേറ്റിനെ നോക്കാക്കി വെച്ചു, നോക്കാക്കി വെച്ചപ്പോൾ അവരവിടെ സ്മോക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് നമ്മുടെ ഒരു കല്ലിൻ്റെ ബാക്കിലായിട്ട് കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അവർ സ്മോക്ക് ഉപയോഗിച്ച്. പക്ഷേ ഞാൻ അവിടെ പോയ ടൈമിൽ തന്നെ അവർ വേറൊരു ട്രിക്കും കൂടി ഉപയോഗിച്ചു, മറ്റൊന്നല്ല, അവർ റിവൈവ് ടൈമിൽ നിന്ന് അവിടെ ഉപയോഗിച്ച സ്മോക്കും പകരം നിങ്ങൾ അവരെന്ത് ചെയ്ത് മറ്റൊരു സ്മോക്കും കൂടി ഉപയോഗിച്ചു, അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു സ്മോക്കും കൂടി ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി ഏത് സ്മോക്കിൻ്റെ ഉള്ളിലാണെന്ന്. വെറുതെ ഫയർ ചെയ്തിട്ടും ആർക്കും കൊള്ളുന്നൊന്നുമില്ല, കാരണം ഏതിലാണെന്നുള്ള കൺഫ്യൂഷൻ, പോരാത്തിന് നീടെറിഞ്ഞാലും തന്നെ ഏതിലാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ടൈമിന് എന്ത് ചെയ്യും, ഞാനിങ്ങനെ നിൽക്കുന്ന ടൈമിൽ വേറൊരുത്തൻ ഏതോ ഒരു സ്മോക്കിൽ നിന്ന് എന്നെ നോക്കാക്കിയിട്ടു. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്മോക്ക് ഇട്ട് അത് റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരുത്തനും മനസ്സിലാവാം അത് റിവൈവ് ചെയ്യണമെന്നും, അത് ബാക്ക് കൂടി ഒന്നൊരു നീട്ടിട്ട് കഴിഞ്ഞാൽ സ്കോഡ് മൊത്തമാണ് വൈപ്പാവും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അങ്ങനെ റിവൈവ് ചെയ്യുന്ന ടൈമിൽ തന്നെ മറ്റൊരു സ്മോക്കും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്മോക്കിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, സ്വിച്ച് ചെയ്യുക, രണ്ടാമത്തെ ഇതിലോട്ട് സ്വിച്ച് ചെയ്യണമായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക, ടീംമേറ്റിനെ റിവൈവ് ചെയ്യുന്ന ടൈമിൽ രണ്ട് സ്മോക്ക് ഉപയോഗിക്കുക, രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഉപയോഗിക്കാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.